ഹെഡർ ഫയൽ എന്താണ്, നെയിം സ്പേസ് എന്താണ്, അതെങ്ങനെയാണ് ഉപയോഗിക്കുക, അതിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പരിശോധിക്കുന്നത്. വളരെ ചെറിയൊരു എപ്പിസോഡാണ്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നിങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് ഒന്ന് നോക്കുക. ഏകദേശം C++ കുറച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞ ആളുകൾക്ക് ഈ പ്രോഗ്രാം കണ്ടാൽ മനസ്സിലാവും ഇത് വർക്ക് ചെയ്യാനായിട്ട് സാധ്യതയില്ല. കാരണം ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ കാണുന്നില്ല. പകരം ഹാഷ് ഇൻക്ലൂഡ് നവീൻ എന്നാണ്, എൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നെയിം സ്പേസ് നവി എന്നുള്ള പേരിലൊരു നെയിം സ്പേസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് നവി, ആ പേരിലൊരു നെയിം സ്പേസ് ഉപയോഗിച്ചിരിക്കുന്നു. അതുപോലെ എൻ എന്നുള്ള പേരിൽ മറ്റൊരു നെയിം സ്പേസ് ഉപയോഗിച്ചിരിക്കുന്നു. എന്നിട്ട് ഈ പ്രോഗ്രാം കമ്പൈൽ ചെയ്താൽ ഇത് വർക്ക് ചെയ്യുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. അത് ആ കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി. നമുക്ക് ബിൽഡ് ചെയ്ത് നോക്കാം, അവിടെയും സക്സസ്ഫുള്ളാണ്. റൺ ചെയ്യുമ്പോൾ അത് 10, 20 എന്ന് രണ്ട് സംഖ്യകൾ പ്രിൻ്റ് ചെയ്തു. അതായത് COUT A എന്ന് പറയുന്ന 10, COUT B എന്ന് പറയുന്ന 20 പ്രിൻ്റ് ചെയ്തു. എങ്ങനെയാണ് ഈ പ്രോഗ്രാം വർക്ക് ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ മനസ്സിലാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ ഒരു ഹെഡർ ഫയൽ നിർമ്മിക്കാം, അതുപോലെ നെയിം സ്പേസുകൾ ഉണ്ടാക്കാം, എന്നിട്ട് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ എഴുതാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് ചെയ്യുന്നത്, ഹെഡർ ഫയലുകളുടെ ഉപയോഗം എന്താണ്, എന്തിനാണ് നെയിം സ്പേസ് എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ വിശദമായി മനസ്സിലാക്കാൻ പോകുന്നത്. ഇത് വളരെ ചെറിയൊരു എപ്പിസോഡാണ്, എല്ലാവരും സശ്രദ്ധം കാണുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു പ്രോഗ്രാം ഒന്ന് ആദ്യമേ മനസ്സിലാക്കാം. ആദ്യം തന്നെ സാധാരണ പോലെ നമ്മൾ എഴുതിയിരിക്കുന്നു ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം എന്ന് എഴുതിയിരിക്കുന്നു. അതായത് IO സ്ട്രീം എന്ന് പറയുന്ന ഒരു ഹെഡർ ഫയൽ ഈ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യൂസിങ് നെയിം സ്പേസ് STD. STD എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആണ്. സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു നെയിം സ്പേസ് ഈ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇത് പലപ്പോഴും കുട്ടികൾ കാണാതെ പഠിച്ചു വയ്ക്കുകയാണ്, ആദ്യത്തെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഇത് എന്തിനാണ് ഇത് എഴുതുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ രസകരമായിരിക്കും അല്ലേ. അപ്പോൾ എന്തിനാണ് ഓരോ വരിയും എഴുതുന്നതെന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കൊണ്ട് മാത്രം പഠിക്കാൻ ശ്രമിക്കുക. ഇവിടെ IO സ്ട്രീം എന്ന് പറയുന്ന ഹെഡർ ഫയൽ ഉപയോഗിക്കുന്നത് C in ഉം COUT ഉം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. C in ഉം COUT എന്ന് പറയുന്ന എന്താണെന്ന് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എഴുതി വെച്ചിരിക്കുന്നത് IO സ്ട്രീം എന്ന് പറയുന്ന ഹെഡർ ഫയലിനകത്താണ്. അതുകൊണ്ടാണ് IO സ്ട്രീം എന്ന് പറയുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീം എന്ന് പറയുന്ന ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറയുന്നത്. ഇനി എന്താണ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ, നെയിം സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷനാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് ഹെഡിങ്ങുകളും സബ് ഹെഡിങ്ങുകളും ഒക്കെ ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ വലിയൊരു ഫയലാണ് ഈ IO സ്ട്രീം എന്ന് പറയുന്നത്. അപ്പോൾ IO സ്ട്രീമിനകത്ത് നിരവധി സെക്ഷനുകളുണ്ട്. ഇത്തരത്തിലുള്ള സെക്ഷനുകളെ നെയിം സ്പേസ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയുള്ള ഒരു നെയിം സ്പേസ് ആണ് സ്റ്റാൻഡേർഡ്. ഈ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന സെക്ഷനകത്ത് അല്ലെങ്കിൽ നെയിം സ്പേസിനകത്താണ് C in എന്താണ് C out എന്താണെന്ന് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ആദ്യത്തെ വരിയൊന്ന് ഡിലീറ്റ് ചെയ്ത് നോക്കാം. ഇനി കമ്പൈൽ ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം. തീർച്ചയായിട്ടും എറർ വരും അല്ലേ. ആ എറർ എന്താണ് വന്നിരിക്കുന്നതെന്ന് നോക്കൂ. അൺഡിക്ലെയർഡ് ഐഡൻറ്റിഫയർ C out എന്നാണ് വന്നിരിക്കുന്നത്. അപ്പം അതുപോലെ C in ഉം അൺഡിക്ലെയർഡ് C in എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ C in C out ഡിക്ലെയർ ചെയ്തിട്ടില്ല. അതായത് C in ഉം C out ഉം എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയാണ്? ഹെഡർ ഫയലിനകത്താണ്. IO സ്ട്രീം എന്ന് പറയുന്ന ഹെഡർ ഫയലിനകത്താണ്. ഇനി യൂസിങ് നെയിം സ്പേസ് STD എന്ന് എഴുതിയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? അപ്പോഴും ഈ സെയിം എറർ തന്നെ വരും. നമുക്കൊന്ന് നോക്കാം. ഈ സെയിം എറർ തന്നെ അവിടെ വരും. യൂസിങ് നെയിം സ്പേസ് STD എന്ന് എഴുതേണ്ട ആവശ്യമില്ല ശരിക്കും. അതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതിയെന്നറിയോ? STDയുടെ സ്കോപ്പിനകത്ത് ഈ രണ്ട് കോളനിട്ട് അതിനെ വിളിക്കുന്ന പേര് സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ എന്നാണ്. അതായത് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന സെക്ഷൻ്റെ സ്കോപ്പിനകത്താണ് C in എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? STD സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ C out. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് STD എന്ന് പറയുന്ന സെക്ഷനുള്ളിലെ C in എന്നാണ് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ STD സ്കോപ്പ് റെസൊല്യൂഷൻ C out എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന സെക്ഷനകത്താണ് C out എഴുതി വെച്ചിരിക്കുന്നത്. അതായത് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന സെക്ഷനകത്തെ C out എന്നാണ് അർത്ഥം. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഒരു എററും വന്നില്ല.
കൃത്യമായി പ്രോഗ്രാം വർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യൂസിങ് നെയിം സ്പേസ് STD എന്ന് എഴുതിയില്ലെങ്കിൽ ഓരോ സീനിൻ്റെയും സി ഔട്ടിൻ്റെയും മുന്നിൽ STD സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ ഉപയോഗിക്കേണ്ടി വരും എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ യൂസിങ് നെയിം സ്പേസ് STD എന്ന് എഴുതേണ്ട ഒരു ആവശ്യമില്ല. അതിന് പകരം എന്ത് ചെയ്താൽ മതി, ഓരോ പ്രാവശ്യവും സീനും സി ഔട്ടും എവിടെയൊക്കെ എഴുതുന്നോ അതിൻ്റെ മുന്നിൽ STD എന്ന് എഴുതുക, അതിനുശേഷം സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ ഉപയോഗിക്കുക. അപ്പോൾ പ്രോഗ്രാം കൃത്യമായിട്ട് വർക്ക് ചെയ്യും. ഇത് വളരെ ബുദ്ധിമുട്ടാണല്ലേ. നമ്മളൊരു 100 പ്രാവശ്യം സീനും സി ഔട്ടും ഒക്കെ ഒരു പ്രോഗ്രാമിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ 100 പ്രാവശ്യം ഈ സ്റ്റേറ്റ്മെൻറ്റ് റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ അതിന് പകരമാണ് ഒന്നുകിൽ എല്ലാ സീൻ്റെയും സി ഔട്ടിൻ്റെയും മുന്നിൽ STD എന്ന് ചേർക്കുക, അതല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, പ്രോഗ്രാമിൻ്റെ മുന്നിൽ ഹെഡർ ഫയലിന് താഴെ യൂസിങ് നെയിം സ്പേസ് STD എന്ന് ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. ഒന്നുകിൽ ഓരോ സീനിൻ്റെയും സി ഔട്ടിൻ്റെയും മുന്നിൽ സ്റ്റാൻഡേർഡ് സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ നിന്ന് ഉപയോഗിക്കുക, അതല്ല എങ്കിൽ പ്രോഗ്രാമിൻ്റെ തുടക്കത്തിൽ ഇൻ്റർമെയിൻ്റെ തൊട്ട് മുകളിലായിട്ട് യൂസിങ് നെയിം സ്പേസ് STD എന്ന് ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി. ഇനി നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. പ്രോഗ്രാം വർക്ക് ചെയ്തു. ഇനി നമുക്ക് നേരത്തെ കണ്ട പ്രോഗ്രാമിലേക്ക് ഒന്ന് പോകാം. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് #include നവീൻ എന്നാണ്. അതായത് എൻ്റെ പേരിൽ ഞാനൊരു ഹെഡർ ഫയൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ രണ്ട് സെക്ഷൻസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു നെയിം സ്പേസ് നവീൻ, അതുപോലെ ഒരു നെയിം സ്പേസ് എൻ. ഇനി ആ എഴുതിയ ഫയൽ നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഞാൻ ആ എഴുതി വച്ചിരിക്കുന്ന ഫയൽ. ഈ ഫയലിൻ്റെ പേര് നവീൻ എന്നാണ്. നിങ്ങൾക്ക് മുകളിൽ കാണാം, ഈ ഫയലിൻ്റെ പേര് നവീൻ എന്നാണ്. ഇതിന് എക്സ്റ്റൻഷൻ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. ജസ്റ്റ് നവീൻ എന്ന് പറയുന്ന ഒരു ഫയൽ മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇതിനകത്ത് എന്താ എഴുതി വച്ചിരിക്കുന്നത് നോക്കൂ. #include IOStream യൂസിങ് നെയിം സ്പേസ് STD എന്ന് ഈ ഫയലിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ പ്രോഗ്രാമിൽ ഞാനത് ഉപയോഗിക്കാത്തത്. ഇനി ഈ നവീൻ എന്ന് പറയുന്ന ഫയലിനകത്ത് ആദ്യത്തെ സെക്ഷൻ, ആദ്യത്തെ നെയിം സ്പേസ് ആണ് നവി എന്ന് പറയുന്നത്. ആ നെയിം സ്പേസിനകത്ത് ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ട്, int a=10, a എന്ന് പറയുന്നത് 10 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു നെയിം സ്പേസ് വീണ്ടും ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ പേരാണ് എൻ. അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബി എന്ന് പറയുന്നത് 20 എന്നാണ്. അപ്പോൾ ഈ ഒരു ഫയലിനകത്ത്, നവീൻ എന്ന് പറയുന്ന ഈ ഒരു ഫയലിനകത്ത് ഇത്രയും കാര്യങ്ങൾ ഞാൻ എഴുതി വച്ചിരിക്കുകയാണ്. അതായത് IOStream എന്ന് പറയുന്ന ഫയൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന നെയിം സ്പേസ് യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ ഫയലിനകത്ത് നവി എന്ന് പറയുന്ന ഒരു നെയിം സ്പേസ് ക്രിയേറ്റ് ചെയ്തു, എൻ എന്ന് പറയുന്ന മറ്റൊരു നെയിം സ്പേസും ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ ആ നേരത്തെ കണ്ട പ്രോഗ്രാമിലേക്ക് നോക്കുകയാണെങ്കിൽ #include Naveen എന്ന് പറയുമ്പോൾ ഈ ഒരു ഫയൽ മൊത്തത്തിൽ ഇൻക്ലൂഡ് ചെയ്യും, ആ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യും. അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അതിനകത്ത് സ്വാഭാവികമായും #include IOStream വരുമല്ലോ, #include namespace STD വരുമല്ലോ. അതുകൊണ്ടാണ് ഇവിടെ ഞാനത് എഴുതാത്തത്. ഇത് വ്യക്തമായി എന്ന് കരുതുന്നു. അതായത് #include Naveen എന്ന് പറയുമ്പോൾ നവീൻ എന്ന് പറയുന്ന ആ ഒരു ഫയൽ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാണ്. ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ആ ഫയലിനകത്ത് എന്താണുള്ളത് എന്ന് നമ്മൾ നോക്കുക. ആ ഫയലിനകത്ത് എന്താണ്, ആദ്യം തന്നെ IOStream നെയിം സ്പേസ് STD ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഭാവികമായിട്ടും ഉൾപ്പെടുത്തും. ഇനി നെയിം സ്പേസുകളുടെ കാര്യം നോക്കാം. ഇപ്പോൾ രണ്ട് നെയിം സ്പേസ് പറഞ്ഞിട്ടുണ്ട്, നവീയും എന്നും. അതായത് ഈ #include നവീൻ എന്ന് പറയുന്ന ഫയലിനകത്തെ രണ്ട് സെക്ഷനുകളാണ്, ഒന്ന് നവീയും രണ്ട് എന്നും. കൃത്യമായി മനസ്സിലാക്കുക. നമ്മൾ ആ ഫയലിലേക്ക് പോകാം, നവീൻ എന്ന് പറയുന്ന ഫയലിലേക്ക് പോകാം. അവിടെ നോക്കുമ്പോൾ ശരിയാണ്, രണ്ട് സെക്ഷനുകൾ എഴുതി വെച്ചിട്ടുണ്ട്. നവി എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട്, എൻ എന്ന് പറയുന്ന മറ്റൊരു സെക്ഷനും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നവി എന്ന് പറയുന്ന സെക്ഷനകത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നു എയുടെ വാല്യൂ 10 എൻ എന്ന് പറയുന്ന സെക്ഷനകത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നു ബിയുടെ വാല്യൂ 20 ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഈ ഫയൽ കമ്പൈൽ ചെയ്യുമ്പോൾ സി ഔട്ട് എ എന്ന് പറയുമ്പോൾ എയുടെ വാല്യൂ ഇവിടെ നമ്മൾ റീഡ് ചെയ്യുന്നില്ല, പക്ഷേ ഈ നവീൻ എന്ന് പറയുന്ന ഫയലിനകത്ത് വാല്യൂ കൊടുത്തിട്ടുണ്ട്. എ 10 ബി 20 നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സി ഔട്ട് എ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ 10 പ്രിൻ്റ് ചെയ്യും. അതിന് താഴെ സി ഔട്ട് ബി എന്ന് പറയുമ്പോൾ എന്ത് പ്രിൻ്റ് ചെയ്യും, ബി ഇവിടെ കൊടുത്തിരിക്കുന്ന 20 അതുകൊണ്ട് 20 പ്രിൻ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത് കൃത്യമായിട്ട്. നമുക്കൊന്നുകൂടി ഇത് പ്രവർത്തിച്ച് നോക്കാം.
അപ്പോൾ അവിടെ വന്നു എയുടെ സ്ഥാനത്ത് 10 പ്രിൻ്റ് ചെയ്തു, ബി 20 പ്രിൻ്റ് ചെയ്തു. ഇങ്ങനെ നമുക്ക് എത്ര ഹെഡർ ഫയൽ വേണമെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ചില കൂട്ടുകാർക്ക് സംശയം തോന്നാം, ഇവിടെ എന്താണ് ഹാഷ് ഇൻക്ലൂഡ് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ഇതുപോലെ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ചിഹ്നം അല്ലേ ഉപയോഗിക്കുക എന്ന് സംശയം തോന്നാം. ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിലൊരു എറർ വരും, കാരണം ഇത് സിസ്റ്റം ഫയൽ അല്ല, സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ഫയലല്ല, നമ്മൾ ഉണ്ടാക്കിയ ഫയലാണ്. അതുകൊണ്ടത് ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിനർത്ഥം നവീൻ എന്ന് പറയുന്ന ഒരു ഫയൽ ഈ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്തു. ഈ ഫയലിനകത്ത് രണ്ട് സെക്ഷനുകളുണ്ട്, ഒന്ന് നവി, രണ്ട് എൻ. ഇനി ആ ഫയൽ നമ്മളൊന്ന് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ സെക്ഷൻ അതാ ആദ്യത്തെ സെക്ഷൻ, രണ്ടാമത്തെ സെക്ഷൻ. ഇനി നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ശ്രമിച്ചു നോക്കൂ, നിങ്ങളുടെ പേരിൽ ഒരു ഹെഡർ ഫയൽ ഉണ്ടാക്കുക, അതിനുള്ളിൽ കുറച്ച് സെക്ഷൻസുകൾ അതായത് നെയിം സ്പേസുകൾ ഉണ്ടാക്കുക, എന്നിട്ട് ആ പ്രോഗ്രാം വർക്ക് ചെയ്യുമോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇത്രയും മനസ്സിലാക്കിയ ശേഷം നമ്മൾ സാധാരണ പോലുള്ള ഒരു പ്രോഗ്രാമിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി ഹാഷ് ഇൻക്ലൂഡ് ഐ ഒ സ്ട്രീം എന്ന് പറഞ്ഞാൽ ഐ ഒ സ്ട്രീം എന്ന് പറയുന്നത് ഒരു ഫയലാണ്, അത് ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ആ ഫയലിനുള്ളിലെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന നെയിം സ്പേസും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇനി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന നെയിം സ്പേസിനകത്താണ് സിഇന്നും സി ഔട്ടും ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ എഴുതിയിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഒന്നുകൂടി ചുരുക്കത്തിൽ വ്യക്തമായി പറയുകയാണെങ്കിൽ ഐ ഒ സ്ട്രീം എന്ന് പറയുന്ന ഫയലിനകത്തെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന നെയിം സ്പേസ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുമുട്ടാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.